സിനിമാ ജീവിതം എനിക്ക് ദുഃഖവെള്ളി സമ്മാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ കുറെ സിനിമകളെ വിട്ടും, ഒരു ടെൻഷനും കൂടാണ്ട് എന്താ പറയുക, നമ്മൾ വിചാരിച്ചൊരു എയിമിൽ എത്തിച്ചേരാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ബോയ് ഫ്രണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചത്ര അവസരങ്ങൾ വന്നില്ല. വന്നതിൽ നിന്നും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സിനിമകളാണ് ഞാൻ പ്രിഫർ ചെയ്തത്. എങ്കിൽ പോലും അതൊക്കെ വിജയിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ നമ്മളെ ആളുകളിലേക്ക് എത്താനുള്ള ഒരു തടസ്സവുമൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒത്തിരി ടെൻഷൻസും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും എന്നെ സംബന്ധിച്ചിടത്തോളം പലരും ചോദിക്കുമ്പോൾ ഇപ്പോൾ ഏതാ സിനിമ ചെയ്യുന്നത്, അല്ലെങ്കിൽ സിനിമയൊന്നും ഓടിയില്ല അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന അതൊക്കെ കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു, കുറേ നാളത്തെ ടെൻഷൻസും വിഷമത്തിനും എല്ലാം ഒടുവിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്കും എല്ലാം ഒടുവിലാണ് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന സിനിമ വരുന്നത്. ആ സിനിമ ചെയ്യുമ്പം പോലും ആ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, കാരണം ഇത് നന്നാവോ ഇല്ലയോ, ആളുകളത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ആ പടം ഇറങ്ങി ഒരു വലിയൊരു വിജയമായി മാറിക്കഴിഞ്ഞപ്പം എന്താ പറയുക, അതായിരുന്നു എൻ്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ വിജയം. എങ്ങനെ ഒരു വിജയം എങ്ങനെ ആഘോഷിക്കാൻ പറ്റും, എങ്ങനെയായിരിക്കും ഒരു സിനിമ വിജയിച്ചാലുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്നൊക്കെയുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒത്തിരി 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 സന്തോഷം തോന്നി. അതേപോലെ തന്നെ ദൈവത്തോട് എന്താ പറയുക, ഏറ്റവും വലിയ നന്ദി പറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. ആ സിനിമ സത്യത്തിൽ ആ സിനിമ എനിക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു കുറേ നാളത്തെ വിഷമത്തിനുള്ളിൽ ഒടുവിൽ എനിക്ക് തോന്നി, ഓക്കെ ചെറുപ്പെങ്കിൽ ഉണ്ണീശോയുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം, മേ ബി അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും പോകാറുണ്ട് ചെറുപ്പെങ്കിൽ പാലായിലെ പള്ളിയിൽ പോയിട്ട്. അങ്ങനെ അവിടെ പോയി ഒമ്പതാമത്തെ വെള്ളിയാഴ്ചയാണ് ഈ പടം വരുന്നത്. ആ പടം വന്നു, അതൊരു വലിയ വിജയമായി, ആളുകൾ സ്വീകരിച്ചു. അതേപോലെ തന്നെ ഞാൻ അത്രയും നാളും ആഗ്രഹിച്ച നമുക്ക് സിനിമയിലേക്ക് ഒത്തിരി നല്ല വേഷങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാം നടക്കാണ്ട് ഇങ്ങനെ മുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. സോ അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞ് എന്നെ വേണമെങ്കിൽ പറയാം, ഇങ്ങനെ പറയാം, സിനിമയിലൊരു ഉയർത്ത് എഴുന്നേൽപ്പായിരുന്നു എന്ന്. ഉയർപ്പ് ഞായറായിരുന്നു എൻ്റെ.